കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ അഞ്ചാം ദിവസമായ ഇന്ന് വേദികളെല്ലാം ഉത്സവ ലഹരിയിലാണ്. എല്ലാ കലാകാരന്മാരുടെയും പിറകിൽ ഒരു അധ്യാപകനോ അധ്യാപികയോ ഉണ്ടാകും. അത്തരത്തിൽ വളരെ പ്രശസ്തനായ ഒരു അധ്യാപകനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. തന്റെ അഞ്ചാം വയസ്സ് മുതൽ കാലിൽ ചിലങ്ക കെട്ടി ഇന്നും ഒട്ടനവധി ശിഷ്യ സമ്പത്തുള്ള അക്ഷയ് ശശിധരൻ സർ. സർ നമസ്കാരം. നമസ്കാരം. സാർ, ഈ വർഷത്തെ കലോത്സവം എന്ന് പറയുന്നത് കുറച്ചുകൂടി എന്താ പുതുമ നിറഞ്ഞതാണ്. രണ്ട് വർഷത്തെ കൊറോണ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ വർഷം കലോത്സവം നടക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം കലോത്സവത്തെ എങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? ആക്ച്വലി രണ്ട് വർഷത്തിന് ശേഷം കൂടുതൽ കുട്ടികൾ ഇമ്പ്രൂവ്മെൻ്റ് വന്നിട്ടുണ്ട്. ഡാൻസിന് വേണ്ടി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അടവ്സ് ആയാലും എല്ലാത്തിനായാലും കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു എല്ലാ കുട്ടികളിലും. അപ്പോൾ പൊതുവേ എന്താ പറയുക, കുട്ടികൾ കൊറോണ ടൈമിൽ എല്ലാവരും മൊബൈൽ അഡിക്റ്റൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ ആ ഒരു സമയം കുറേ ആളുകൾ എന്താ പറയുക, കലോത്സവം അല്ലെങ്കിൽ ഈ ഒരു പാഷൻ വിട്ടിട്ടുണ്ടാവും, വീണ്ടും തിരിച്ചു വന്നവരുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്, ഇനിയും ഉയരത്തിലെത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോടൊക്കെ? ഒരിക്കലും ഡാൻസ് എന്ന ഒരു നൃത്തരൂപം കൈവിടാതെ സൂക്ഷിക്കുക. ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയ എല്ലാത്തിലും കൂടുതലായിട്ട് ആളുകളെ അറിയപ്പെടാൻ വേണ്ടിയിട്ട് ഒരു സഹകരിക്കുന്ന ഒന്നാണ് സോഷ്യൽ മീഡിയ. ടച്ച് വിടാതെ നോക്കുക. സാറിൻ്റെ ഒരു നൃത്ത കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് പറയാൻ എന്തെങ്കിലും ഓർമ്മകൾ? ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഡാൻസ് ചെയ്യുന്നുണ്ട്. ഫാമിലീസ് ആയാലും ഡാൻസേഴ്സാണ്, അച്ഛനായാലും ചേട്ടനായാലും. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ സ്റ്റേറ്റിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി നൃത്തപ്രതിഭ ആയിട്ടുണ്ട്. അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്താം. അച്ഛൻ ഡാൻസ് മാഷാണ്, ശശിധരൻ. ഒട്ടനവധി കലാകാരന്മാർക്ക് ഇനിയും പ്രചോദനമാവുന്ന അക്ഷയ് മാഷിൻ്റെ വാക്കുകൾ നമ്മളെല്ലാവരും കേട്ട് കഴിഞ്ഞു. കണ്ണൂർ വിഷനു വേണ്ടി ക്യാമറ പേഴ്സൺ അമലിനോടൊപ്പം അർഷിത തടത്തിൽ.